കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻസ് ഓൺ ക്ലിക്ക് മെത്തേഡ് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിച്ചു. ഈ എപ്പിസോഡിൽ ഒന്നിൽ കൂടുതൽ ബട്ടൺ ക്ലിക്ക് ഇവൻസ് എങ്ങനെയാണ് ഓൺ ക്ലിക്ക് ലിസണർ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിക്കാം. ആദ്യമായി ഈ ലേഔട്ടിലേക്ക് ഞാൻ രണ്ട് ബട്ടൺസ് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ രണ്ടാമത്തെ ബട്ടൺ ആഡ് ചെയ്യുകയാണ്. ആദ്യത്തെ ബട്ടൺ ഞാൻ സെലക്ട് ചെയ്തു, അതിൻ്റെ ഐ ഡി B1 എന്ന് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് ബട്ടൺ 1 എന്ന് സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ബട്ടൺ സെലക്ട് ചെയ്തു, അതിൻ്റെ ഐ ഡി B2 എന്ന് സ്പെസിഫൈ ചെയ്തു. അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ബട്ടൺ 2 എന്ന് സ്പെസിഫൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ ലേഔട്ടിൽ രണ്ട് ബട്ടൺസ് അവൈലബിൾ ആണ്. ആദ്യത്തെ ബട്ടൺ B1, അതിൻ്റെ ഐ ഡി B1, രണ്ടാമത്തെ ബട്ടൻ്റെ ഐ ഡി B2. അപ്പോൾ ഈ രണ്ട് ബട്ടൻ്റെയും ക്ലിക്ക് ഇവൻസ് നമ്മൾ ഓൺ ക്ലിക്ക് ലിസണർ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. അതിനായി മെയിൻ ആക്ടിവിറ്റി ജാവ ക്ലാസ് ഓപ്പൺ ചെയ്യുക. ആദ്യമായി ഈ ക്ലാസ് ഒരു ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓൺ ക്ലിക്ക് ലിസണർ എന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ ഇൻ്റർഫേസിൽ ഉള്ള മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. നിങ്ങൾ ഓൺ ക്ലിക്ക് എന്ന ഒരു മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അടുത്തതായി നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ബട്ടൺ എന്ന ക്ലാസിൻ്റെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ഞാൻ അതിന് B1, B2 എന്ന പേര് കൊടുത്തു. അടുത്തതായി നമുക്ക് ഈ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യണം. അതായത് ഈ വേരിയബിൾസിനെ നമ്മളുടെ ലേഔട്ടിലുള്ള വ്യൂ കമ്പോണൻസുമായി കണക്ട് ചെയ്യണം. ഫൈൻഡ് വ്യൂ പൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. ആദ്യമായി B1 എന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാം. ഇതൊരു ബട്ടൺ ആണ്, അതുകൊണ്ട് ബട്ടൺ എന്ന ക്ലാസ്സിലേക്ക് അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫൈൻഡ് വ്യൂ പൈ ഐ ഡി എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. R.ID B1. അടുത്തതായി രണ്ടാമത്തെ ബട്ടണും ഇതുപോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുക. ഇവിടെ B2 എന്ന് ചേഞ്ച് ചെയ്യുക. അതുപോലെ ഇത് B2. അടുത്തതായി നമുക്ക് ഈ രണ്ട് ബട്ടൻ്റെയും ക്ലിക്ക് ലിസണേഴ്സ് രജിസ്റ്റർ ചെയ്യാം. ആദ്യമായി B1.set ഓൺ ക്ലിക്ക് ലിസണർ. നമ്മളിവിടെ ഈ രണ്ട് ബട്ടൻ്റെയും ക്ലിക്ക് ലിസണേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ തന്നെയാണ്, അതുകൊണ്ട് ദിസ് എന്ന് പാസ് ചെയ്യാം. അടുത്തതായി B2.set ഓൺ ക്ലിക്ക് ലിസണർ ദിസ്. ഓക്കെ, അടുത്തതായി നമ്മൾ യൂസർ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിഡെ ഇൻവോക്ക് ആവുന്നത് ഈ ഒരു മെത്തേഡായിരിക്കും. ആ മെത്തേഡിൽ വ്യൂ എന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആദ്യമായി ഏത് ബട്ടണാണ് യൂസർ ക്ലിക്ക് ചെയ്തത് എന്നതിനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു പാരാമീറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആദ്യമായി നമുക്ക് ഏത് ബട്ടണാണ് യൂസർ ക്ലിക്ക് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു വ്യൂ പാരാമീറ്ററിൽ നിന്നും അതിൻ്റെ ഐ ഡി റിട്രീവ് ചെയ്യാം. ഐ ഡി എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. V.getID എന്ന മെത്തേഡ് കോൾ ചെയ്യുക. അടുത്തതായി നമുക്കൊരു സ്വിച്ച് കേസ് ഉപയോഗിച്ചിട്ട് ആ ഐ ഡിയെ അനലൈസ് ചെയ്യാം. ഞാൻ ഐ ഡി ഇതിൽ പാസ് ചെയ്തു. അടുത്തതായി ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് ചെക്ക് ചെയ്യാം ഏത് ബട്ടണാണ് യൂസർ ക്ലിക്ക് ചെയ്തതെന്ന്. ആദ്യത്തെ കണ്ടീഷൻ R.ID.ifitisB1, അതായത് യൂസർ ക്ലിക്ക് ചെയ്തത് ആദ്യത്തെ ബട്ടണാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അതിനായി നമുക്ക് മറ്റൊരു മെത്തേഡ് ഇവിടെ ഡിക്ലെയർ ചെയ്യാം, പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ മെസ്സേജ്. ഈ മെത്തേഡിൽ ഒരു പാരാമീറ്റർ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഒരു സ്ട്രിംഗ് വാല്യൂ ആണ്. അടുത്തതായി നമുക്ക് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം, ഒരു ടോസ്റ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യാം. അടുത്തതായി ആ ടോസ്റ്റിൻ്റെ ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്യുക. അവസാനമായി നമുക്കത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസിൽ, അതായത് യൂസർ ക്ലിക്ക് ചെയ്തത് ബട്ടൺ B1 ആണ് എങ്കിൽ നമുക്ക് ആ മെത്തേഡ് കോൾ ചെയ്യാം, ഡിസ്പ്ലേ മെസ്സേജ്. ഇവിടെ ഒരു മെസ്സേജ് സ്പെസിഫൈ ചെയ്യുക, യു ക്ലിക്ക് ബട്ടൺ 1. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യാം.
ഇവിടെ കേസ് സ്പെസിഫൈ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. അടുത്തതായി നമുക്ക് സെക്കൻഡ് കേസ് സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ബട്ടൺ ആണ് എങ്കിൽ ഇവിടെ നമുക്ക് മെസ്സേജ് ചേഞ്ച് ചെയ്യാം. യു ക്ലിക്ക് ബട്ടൺ 2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോഡിംഗ് സെഗ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായി നിങ്ങളുടെ വെർച്വൽ ഡിവൈസ് ഓപ്പൺ ചെയ്യുക, റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഈ വെർച്വൽ ഡിവൈസിൽ ഓപ്പൺ ആയിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആ മെസ്സേജ് ഡിസ്പ്ലേ ആകുന്നു, ബട്ടൺ 1. രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, യു ക്ലിക്ക് ബട്ടൺ 2. ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ബട്ടൺസിൻ്റെ ക്ലിക്ക് ആക്ഷൻ, അതായത് ക്ലിക്ക് ഇവൻറ്റ്സ് ഓൺ ക്ലിക്ക് ലിസ്ണർ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.